നമ്മളൊക്കെ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിൻ്റെ സിനിമ വെർഷൻ. ബ്ലെസ്സി സാർ സംവിധാനം ചെയ്ത ഈ പടം ഏതാണ്ട് ഒരു 10 വർഷത്തോളമായിട്ട് നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. അന്ന് മുതലേ അനൗൺസ്മെൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ പറയാം. ഒന്നുകിൽ നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ ഈ സിനിമ കാണുകയോ ഈ രണ്ടിലൊന്നെങ്കിലും ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ കാണരുത്. കാരണം കുറച്ച് സ്പോയിലേഴ്സൊക്കെ ഉണ്ട്. ഇത്രയും ഏതാണ്ട് 250 എഡിഷൻസ് ഇറങ്ങിയ പുസ്തകമായതുകൊണ്ടാണ് ഞാൻ സ്പോയിലർ ചേർത്ത് പറയാമെന്ന് വെച്ചത്. അപ്പോൾ നമ്മുടെ ഇതൊരു ജീവിത കഥയാണെന്ന് എല്ലാവർക്കും അറിയാം. കായംകുളം സ്വദേശിയായിട്ടുള്ള നജീബ് എന്ന വ്യക്തിയുടെ കഥയാണ്. നജീബിൻ്റെ മാത്രം കഥയല്ല, മരുഭൂമിയിൽ ജീവിതം കരിപ്പിടിപ്പിക്കാൻ പോയി പെട്ടുപോയ ഒരുപാട് പ്രവാസികളുടെ കഥയാണ് ആടുജീവിതം. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നജീബ് മാത്രമല്ല ആഘോഷിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നുള്ളതാണ്. അന്ന് പുസ്തകം വായിച്ചപ്പോൾ തോന്നിയിരുന്നു, ഇപ്പോൾ സിനിമ കണ്ടപ്പോൾ കൂടുതൽ തോന്നി. ഹക്കീം എന്ന വ്യക്തിയും അതേപോലെ തന്നെ ആഘോഷിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ആഘോഷിക്കുക ഇൻ ദ സെൻസ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. മരുഭൂമിയിൽ എവിടെയോ എവിടെയാണെന്ന് പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പോലും വീട്ടുകാർക്ക് കിട്ടാതെ പോയ ഒരു വ്യക്തിയാണ് ഹക്കീം. അദ്ദേഹത്തിൻ്റെ കൂടി കഥയാണ് ആടുജീവിതം. അത് ഈ സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നുമുണ്ട്. ഈ സിനിമയുടെ ഒരു ക്രിട്ടിക് റിവ്യൂ ഒന്നുമല്ല, അത് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിലാകെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, നെഗറ്റീവ് തന്നെ ആദ്യം പറയും, ഒരു പൊതുവെ സിനിമക്കാർക്ക് ഉള്ള ഒരു തോന്നലാണ് ലോകത്തുള്ള എല്ലാ മലയാളി മുസ്ലിങ്ങളും സംസാരിക്കുന്ന ഒരേ ഭാഷയാണെന്നുള്ളത്. അത് ഈ സിനിമയിൽ ആവർത്തിക്കപ്പെട്ടു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതായത് മലപ്പുറത്തുള്ള ആളും കായംകുളത്തുള്ള ആളും എല്ലാം മുസ്ലിം ആയതുകൊണ്ട് ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത് എന്നൊരു രീതിയിലേക്കാണ് ഈ സിനിമയും എടുത്തിരിക്കുന്നത്. അമല പോളിൻ്റെയൊക്കെ ഡയലോഗ് ഡെലിവറി എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു പക്ഷേ സ്ക്രിപ്റ്റ് അങ്ങനെ ആയതുകൊണ്ടാവാം. പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആശങ്ക തന്നെ പറയാം, ഒരു ബുക്ക് സിനിമയാക്കുമ്പോൾ അല്ലെങ്കിൽ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം സിനിമയാക്കുമ്പോൾ എങ്ങനെ അത് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ബ്ലെസ് സാർ ഞെട്ടിച്ച് പറഞ്ഞു. അതിൻ്റെ വിഷ്വലൈസേഷൻ മേക്കിംഗ് ഒക്കെ അപാരമാണ്. ഒരു ടെക്നീഷ്യൻ്റെ പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ പൃഥ്വിരാജ് നമ്മളെല്ലാം പലവട്ടം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ശരിക്കും വല്ലാത്ത, നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പൃഥ്വിരാജിൻ്റെ ഒരു വിഷ്വലൈസേഷൻ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിരിക്കുന്നത്. നജീബിനും ഹക്കീമിനും അതുപോലെ തന്നെ ഇബ്രാഹിം ഖാദിരി എന്ന ആഫ്രിക്കനും നൈജീരിയക്കാരനും തോന്നുന്ന ദാഹവും വിശപ്പും എല്ലാം നമുക്കും കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഓരോ ഷോട്ടുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലൈറ്റിംഗ് ആയാലും ശരി, കളർ ഗ്രേഡിംഗ് ആയാലും എല്ലാം തന്നെ അതിഗംഭീരമാണ്. ഇത്തവണ അക്കാഡമി അവാർഡിന് അത് പരിഗണിക്കപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കാം. കാരണം അത്ര നല്ല ടെക്നീഷ്യൻസാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എന്തുകൊണ്ടും ഗംഭീര ഒരു സിനിമ തന്നെയാണ്. ഇത്രയും വലിയൊരു പുസ്തകത്തിനെ വെറും 3 മണിക്കൂറുള്ള ഒരു സ്ക്രിപ്റ്റാക്കി മാറ്റുക എന്നുള്ളതും അതിനെ അത്രത്തോളം നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളൊരു ഹെർക്കോലിയൻ ടാസ്ക്കാണ്. അത് പക്ഷേ ബ്ലെസ് സാർ ഏതൊരു സിനിമയിലും അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലെയും പോലെ തന്നെ ഇതിനകത്ത് വിജയിച്ചിട്ടുണ്ട്. സോ ഓവറോൾ ഇതൊരു വളരെ നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് ഒരു മൂവിയാണ്. ഒ ടി ടി വന്ന് കാണാൻ നിൽക്കരുത്, തിയേറ്ററിൽ തന്നെ കണ്ട പടമാണ്. ഇത്രയും ഹൈപ്പ് കൊടുത്തതിനുള്ള എല്ലാവിധ കണ്ടൻറ്റും അതിനകത്തുണ്ട്. പിന്നെ ഒരു ശകലം ലാഗ് ഒക്കെ ഫീൽ ചെയ്യുന്ന പലരും പറഞ്ഞു കേട്ടു, കൂട്ടുന്നവരൊക്കെ തന്നെ പറഞ്ഞു. എനിക്കും ഫസ്റ്റ് ഹാഫിൽ ഒരു പൊടി ലാഗ് ഫീൽ ചെയ്തു, പക്ഷേ അത് പുസ്തകം വായിച്ചിട്ട് പോയതുകൊണ്ടാവാം. എന്തിനായാലും ആ ഒരു ലാഗ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ അദ്ദേഹം കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ ഡെപ്ത്ത് ഇതൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് ആ ഒരു ലാഗ്. വീണ്ടും പറയുന്നു, ഹക്കീം എന്ന ആളും ചർച്ച ചെയ്യപ്പെടേണ്ട ആൾ തന്നെയാണ്.